അപ്പോൾ നമ്മുടെ പ്രഗ്നൻസി വ്ളോഗിന്റെ ആറാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. അപ്പോൾ ഇതുവരെ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ പഴയ എപ്പിസോഡുകളൊന്നും കണ്ടിട്ടില്ലെങ്കിൽ എല്ലാത്തിൻ്റെയും ഈ അഞ്ച് എപ്പിസോഡിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ പ്രഗ്നൻസി വ്ളോഗ് എന്ന് പറഞ്ഞ്. അതിനകത്ത് നിങ്ങൾ പോയി കഴിഞ്ഞാൽ എല്ലാ വീഡിയോസും നമ്മുടെ ചൈനയിലെ പ്രഗ്നൻസി എക്സ്പീരിയൻസ് എല്ലാം നിങ്ങൾക്ക് അതിനകത്ത് കാണാവുന്നതാണ്. അപ്പോൾ അങ്ങനെ പ്രഗ്നൻസി ഡെലിവറി കഴിഞ്ഞു, നമ്മൾ വീട്ടിലെത്തി. ആ വീട്ടിലെത്തിയ ശേഷം വരെയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡെലിവറി കഴിഞ്ഞ് വീട്ടിലെത്തി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പോസ്റ്റ് പാർട്ടം കെയർ ആണ്, അതായത് പ്രസവരക്ഷ. അപ്പൊ നമുക്ക് വീട്ടിലെത്തിയതിനു ശേഷം അല്ലല്ലോ നമ്മൾ അതിനെ കുറിച്ച് ആലോചിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്നത്. അപ്പൊ നമ്മള് ഡെലിവറിക്ക് മുന്നേ അതിനെ കുറിച്ചൊക്കെ ഒരു അന്വേഷണം നടത്തി. അപ്പൊ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന കൊലീഗ്സിനോടൊക്കെ ചോദിച്ചല്ലോ, അവരോട് പോയി ചോദിക്കാൻ പറ്റില്ല. ഡെലിവറി കഴിഞ്ഞ കല്യാണം കഴിഞ്ഞ ആളുകള് അവരോട് മാത്രമേ നമുക്ക് ഇങ്ങനെ കാര്യങ്ങൾ ചോദിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അവരോടൊക്കെ അന്വേഷിച്ചു. അപ്പൊ ഇങ്ങനെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ നമുക്ക് ഇവിടെ ആരെങ്കിലും നോക്കാൻ കിട്ടുമോ അങ്ങനെയൊക്കെ ഞാൻ അന്വേഷിച്ചു. അപ്പൊ അവരൊക്കെ പറഞ്ഞു ഇല്ല, അവർ കാരണം അവരൊക്കെ ഗ്രാൻഡ് പേരൻസ് ആണ് അവരെ ടേക്ക് കെയർ ചെയ്യുന്നത്, നമ്മൾ അങ്ങനെ പോവാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ കുറച്ച് പേരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ഇങ്ങനെ പ്രസവ ശുശ്രൂഷയ്ക്കുള്ള ഇങ്ങനെ എന്താ പറയുക സെൻ്ററുകളുണ്ട്. അപ്പോൾ സെൻ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കുഞ്ഞിനെയും അമ്മേനെയും കൊണ്ടുപോയി അങ്ങോട്ട് ആക്കുന്നു. അതിനുശേഷം ഒരു 26 ദിവസം ഇവിടുത്തെ ചികിത്സ എന്ന് പറഞ്ഞാൽ 26 ദിവസമാണ്, 26 ആണ്. അപ്പോൾ കുഞ്ഞിനെ അമ്മേനെ കൊണ്ടുപോയി നമ്മൾ അങ്ങനെ അങ്ങോട്ട് ആക്കുന്നു. 26 ദിവസം കഴിഞ്ഞ് കുഞ്ഞിനെ അമ്മേനെ പോയി നമ്മൾ പിക്ക് ചെയ്യുന്നു, നമ്മളൊരു തുക കൊടുക്കുന്നു. അതാണ് ഇവിടുത്തെ ഒരു ജനറൽ രീതി എന്ന് പറഞ്ഞാൽ. ഫാമിലി മെമ്പേഴ്സിന് അതിന് ഡിഫറെന്റ് ഇതുണ്ട്, പക്ഷെ ജനറൽ ഇതാണ്. അപ്പൊ നമുക്ക് ഹസ്ബൻഡിനെ കൂടെ താമസിക്കാൻ താമസിക്കാം, അല്ലെങ്കിൽ വൈഫിനെ കുഞ്ഞിനെ മാത്രമായിട്ട് കൊണ്ടുപോയി വിടാം, അങ്ങനെ പല രീതിയിലുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിനെ കുറിച്ചൊന്ന് അന്വേഷിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആദ്യം നമ്മുടെ ഡെലിവറി നടന്ന ഹോസ്പിറ്റലിൽ ഒന്ന് ചോദിക്കാൻ വിചാരിച്ചു, അപ്പോൾ നിങ്ങൾ അവിടുത്തെ അങ്ങനെ ഫെസിലിറ്റി ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ അവിടെ അങ്ങനെ ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് അങ്ങനെ ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ക്യാഷ് എത്രയാണ് എന്ന് ചോദിച്ചു. അപ്പോഴാണ് നമ്മളെ ഞെട്ടിക്കുന്ന ആ ഒരു സത്യം നമ്മൾ തിരിച്ചറിഞ്ഞത്. ഇതെന്ന് പറഞ്ഞാൽ ചില്ലറ കളിയല്ല. അവരുടെ സ്റ്റാർട്ടിംഗ് പാക്കേജ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ കറൻസിയിൽ കഴിഞ്ഞാൽ ഏകദേശം 5 ലക്ഷം രൂപ വരും. അതായത് 26 ദിവസത്തെ ഈ ഒരു പ്രസവ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് 5 ലക്ഷം രൂപ, അത് സ്റ്റാർട്ടിംഗ് ആണ്. അതായത് കുഞ്ഞിനെ അമ്മേനെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയാക്കുന്നതാണ്. ഇനി നമുക്ക് ഫാമിലിക്ക് കൂടെ താമസിക്കണമെങ്കിൽ, അതായത് ഹസ്ബൻഡിനെ കൂടെ താമസിച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ അത് 6 ലക്ഷം 7 ലക്ഷം അങ്ങനെ പോകുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു പക്ഷെ അത് ഇച്ചിരി വലിയ ഹോസ്പിറ്റൽ ആയതുകൊണ്ടായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ വേറെ 1-2 സ്ഥലത്തുകൂടി അന്വേഷിച്ചു. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ അതിലും ഭീമാണ്. അവിടെ 5 ലക്ഷത്തിലല്ല തുടങ്ങുന്നത്, അവിടെ 6 ലക്ഷത്തിലാണ് തുടങ്ങുന്നത്. അപ്പോൾ ഈ 26 ദിവസത്തേക്ക് വേണ്ടിയിട്ട് ഇത്രയും രൂപ മുടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പക്ഷെ അംബാനിയാണെങ്കിൽ പോലും ഒന്ന് ആലോചിക്കുക, അത്ര അതിന്റെ ആവശ്യമുണ്ടോന്നുള്ളത്. പിന്നെ ഞാൻ അല്പം കോൺഫിഡന്റ് ആണ്, എനിക്ക് ഇപ്പൊ ഒരു കുഞ്ഞിനെ നോക്കി ഉള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ നമുക്കറിയാം ഈ പ്രസവ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഈ നല്ല തിളച്ച ചൂടുവെള്ളം കോരിക്കുന്ന പരിപാടിയാണ്, അങ്ങനെയൊക്കെയാണ്. അതാവുമ്പോൾ എനിക്ക് ചെയ്യാൻ നല്ല എനർജിയാണ്. അവളുടെ മധ്യത്തെ കുറച്ച് നല്ല ചൂടുവെള്ളം കോരി ഒഴിച്ചാൽ മതി. പിന്നെ ഫുഡ് ഉണ്ടാക്കുന്നത് ഈ പറയുന്ന മഞ്ഞളിലേക്കോ അല്ലെങ്കിൽ ഉള്ളിലേക്കോ തെങ്ങി മൂക്കിൽ ആദ്യമൊന്നും ഇവിടെ ഉണ്ടാക്കാൻ പറ്റിയില്ല, നമുക്ക് ഇവിടെ കിട്ടുന്ന സാധനങ്ങളൊക്കെ വെച്ച് ഫുഡ് ആവശ്യത്തിന് ഹെൽത്തി ആയിട്ടൊക്കെ ഉണ്ടാക്കാം എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. എന്നാലും ഉള്ളിലൊരു ഇത് നമുക്ക് നോക്കണം, അല്ലെങ്കിൽ അത് പോരാ എന്നുള്ളൊരു, അതായത് ഇപ്പൊ ജി എൻ എ ഉണ്ട്, പുതിയൊരു കുഞ്ഞുണ്ട്, പിന്നെ ഇവളുടെ ഹെൽത്ത് ഇപ്പൊ ഡെലിവറി ശേഷം എങ്ങനെയാവുമെന്ന് അറിയാൻ പറ്റില്ല. അപ്പൊ ആ സമയത്ത് എങ്ങനെയെങ്കിലും ഒരു ലോക്കസ്റ്റ് ഒരാളെ കണ്ടുപിടിക്കാനായിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ നോക്കി നടക്കുമായിരുന്നു. അപ്പൊ ദൈവാനുഗ്രഹം കൊണ്ട് നമ്മൾ ഒരു ഡോക്ടറെ കണ്ടുമുട്ടി. ഡോക്ടറെ കണ്ടുമുട്ടിയത് നമ്മൾ അശ്വിനി വഴിയാണ്. അശ്വിനി എനിക്ക് തോന്നുന്നു എവിടെ ഷോപ്പിംഗ് മാളിൽ പോയപ്പോ ഈ ഒരു ഡോക്ടറെ കണ്ടതാണ്, ഒരു ലേഡി ഡോക്ടർ. അപ്പൊ ഒരു ഈ ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ കൊടുക്കുന്ന ഒരു ഡോക്ടറാണ്. അപ്പൊ ആ ഡോക്ടർ നമ്മുടെ ജി എൻ എയുടെ 3rd ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു പരിചയം കിട്ടിയതുകൊണ്ട് അങ്ങനെ ഡോക്ടർ ബർത്ത്ഡേക്ക് വന്നു, അങ്ങനെ ഡോക്ടറായിട്ട് പരിചയപ്പെട്ടു. പിന്നെ ഡോക്ടർക്ക് ഒരു 3 വയസ്സായ കുഞ്ഞുണ്ട്. അപ്പൊ ഡോക്ടറുടെ മോന്റെ ബർത്ത്ഡേക്ക് നമ്മൾ അങ്ങോട്ട് പോയി. അത് വേറെ വലിയ ഒരു ഹിസ്റ്ററിയാണ്. എന്താ പറയാ, ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തൊരു വലിയൊരു ഗ്രൂപ്പിലേക്ക് ഞാൻ ഒരു കേക്കൊക്കെ ഉണ്ടാക്കി പോയി ബർത്ത്ഡേ ആഘോഷിച്ച്. അവർക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു, ഏതോ ഒരു അന്യഗ്രഹ ജീവനെ കാണുന്ന പോലെയാണ് എന്നെ കണ്ടേ. ഓക്കെ, അത് വേറൊരു കഥ അവിടെ നിൽക്കട്ടെ. അങ്ങനെ ആ ഡോക്ടർ വഴി നമുക്ക് ഒരു ഡോക്ടറോട് ഞാൻ ഇങ്ങനെ കാര്യം പറഞ്ഞു, ഇങ്ങനെ ഒരു ഇത് ഉണ്ട്, നമുക്ക് ഒരാളെ വേണം, പക്ഷെ ഇങ്ങനെയൊക്കെ അന്വേഷിച്ചപ്പോൾ എത്ര കോസ്റ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഡോക്ടർ പരിചയത്തിൽ ഒരാളുണ്ട് അന്വേഷിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ വഴി നമ്മൾ ഇവിടെ ഒരു എന്താ പറയുക ഒരു ഏജൻസി പോലെ ഒരു സ്ഥാപനം കണ്ടുപിടിച്ചു. അങ്ങനെ ഒരു സ്ഥാപനം ആക്ച്വലി ഞാൻ കുറെ ചൈനക്കാരോട് ചോദിച്ചു, ആർക്കും തന്നെ അറിയില്ല. എല്ലാവർക്കും ഈ പറയുന്ന ഞാൻ ആദ്യം പറഞ്ഞ ഹൈ കോസ്റ്റ് സെൻ്ററുകളെയാണ് എല്ലാവരും ആശ്രയിക്കുന്നത്. കാരണം ഇവിടെ ഒരു കുട്ടി അല്ലെങ്കിൽ 2 കുട്ടിയാണുള്ളത്. അപ്പോൾ അവർക്കെന്ന് പറഞ്ഞാൽ
അല്ല മിക്കവർക്കും രണ്ടു കുട്ടിയിലോ ഒരു കുട്ടിയാണ് ഉള്ളത്. അപ്പൊ അവരെന്ന് പറഞ്ഞാലും ഭയങ്കര എമൗണ്ട് ആണ് ഈ ഒരു കുഞ്ഞിന് വേണ്ടിട്ട് സ്പെൻഡ് ചെയ്യുന്നതും. പിന്നെ ബോഡി എന്നുള്ളതിനേക്കാളുപരി ഇവര് വളരെയധികം ബോഡിനെ കുറിച്ച് വളരെയധികം കോൺഷ്യസ് ആണ്. അതായത് ഡെലിവറിക്ക് ശേഷം ബാക്ക് ടു യങ് ആവുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ കൾച്ചറിൽ നമ്മൾ ഓക്കെ ഡെലിവറി കഴിഞ്ഞാൽ അമ്മമാര് തടിച്ച് വീർത്ത് വരണം എന്നാണ് നമ്മുടെ കൺസെപ്റ്റ് എങ്കിൽ ഇവർക്ക് അങ്ങനെയല്ല, തിരിച്ച് പഴയ പോലെ ഏറ്റവും ഹെൽത്തി ആയിട്ട് ഫിറ്റ് ആയിട്ട് തിരിച്ചു വരണം എന്നുള്ളതാണ്. എന്താ പറയാ, പ്രസവിച്ചവരാണെങ്കിലും പ്രസവിക്കാത്തവരൊക്കെ ആണെങ്കിലും ഏകദേശം ഒരുപാട് ഹെൽത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ആ ഒരു ബോഡി റീസ്ട്രക്ഷന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അവർ 26 ദിവസത്തേക്ക് 6 ലക്ഷം 10 ലക്ഷം ഒന്നും കൊടുക്കാൻ അവർക്ക് അതിലൊരു ബുദ്ധിമുട്ടില്ല. അവർക്ക് അത് വർത്ത് ആയിട്ട് അവർ ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മുടെ മാനസികമായിട്ട് നമ്മൾ ആ ഒരു വളർന്ന സാഹചര്യം അങ്ങനെ അല്ലാത്തതുകൊണ്ട് നമുക്ക് അത്രയും രൂപ സ്പെൻഡ് ചെയ്യാൻ നമുക്ക് മനസ്സില്ല. അപ്പൊ ഡോക്ടർ ഇങ്ങനെ ഒരു ഏജൻസി കണ്ടുപിടിച്ചു. അങ്ങനെ ആ ഡോക്ടർ എന്റെ കൂടെ വന്നു. ഡോക്ടർ മാത്രമല്ല, ഡോക്ടർ കുഞ്ഞും വന്നു, പിന്നെ ഡോക്ടർ അമ്മയുണ്ടായിരുന്നു. അങ്ങനെ ഫാമിലി ആയിട്ട് അവർ വന്നു. കാരണം വീട്ടിലാകുന്ന സമയത്ത് അമ്മേനെ ഒറ്റയ്ക്കായിക്കൊണ്ട് പോരാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അവരെല്ലാവരും കൂടി വന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ആ ഏജൻസിയിലോട്ട് പോയി. കാരണം എനിക്ക് ചൈനീസ് സംസാരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഡോക്ടർ അവരോട് ഇങ്ങനെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ നമുക്ക് 1.5 ലക്ഷം രൂപയ്ക്ക് ഒരു ആളെ നമുക്ക് ആ ഏജൻസിയിൽ നിന്ന് അവർ നമുക്ക് അറേഞ്ച് ചെയ്തു. 1.5 ലക്ഷം രൂപ എന്ന് പറഞ്ഞാലും കൂടുതലാണ്. പക്ഷേ ഈ 7 ലക്ഷം 8 ലക്ഷത്തിൻ്റെ ഇടയ്ക്ക് നമുക്ക് 1.5 ലക്ഷം രൂപ എന്ന് കേൾക്കുമ്പോൾ മനസ്സിനൊരു സന്തോഷം. അങ്ങനെ നമുക്ക് എന്താ പറയുക, അങ്ങനെ ഒരാളെ നമുക്ക് നോക്കാൻ കിട്ടി. അത് വലിയൊരു കാര്യമായിരുന്നു. വലിയൊരു എന്താ പറയുക, ദൈവാനുഗ്രഹമായിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത്. കാരണം അങ്ങനെ ഒരു ഇത് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഈ പറയുന്ന 5 ലക്ഷം അല്ലെങ്കിൽ 6 ലക്ഷം സ്പെൻഡ് ചെയ്യാൻ നമ്മൾ ഫോഴ്സ്ഫുള്ളി എന്താ പറയാ, ഫോഴ്സ്ഡ് ആയേനെ. അതൊരു ഭയങ്കര ഒരു എമൗണ്ട് ആണ്. നമുക്ക് മാനസികമായിട്ട് അതൊരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. പിന്നെ ഏതിന്റെ കാര്യം പറയുമ്പോഴാണ്, നമ്മളിപ്പോ താമസിക്കുന്ന ഹോട്ടലിലും ഇതേ പോസ്റ്റ്മോർട്ടം കെയർ ഉണ്ട്. അതിന്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാല് 1,00,000 CNY ആണ്. അതായത് ഇന്നത്തെ റേറ്റ് അനുസരിച്ചിട്ട് 11.5 ലക്ഷം രൂപയാണ് ഈ പറയുന്ന 26 ദിവസത്തെ ട്രീറ്റ്മെന്റ്. എന്താണ് അവർ ചെയ്യാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. 26 ദിവസം കൊണ്ട് ഇവിടെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആണ്, കുറേ കൂടെ ബ്യൂട്ടി റീസ്റ്റോറേഷൻ ഒക്കെ. എന്നാലും 11.5 ലക്ഷം രൂപ 26 ദിവസം പറയുമ്പോൾ അതിനകത്ത് എന്തോ ഒരു അതൊരു വ്യത്യാസമുണ്ട്. അത് ചെയ്യുന്നത് ഒരു 4-സ്റ്റാർ ഹോട്ടലിലാണ്. 4-സ്റ്റാർ അക്കോമഡേഷൻ അത്രയും ഫെസിലിറ്റി കൊടുത്തവർ ചെയ്യുമ്പോ അവർക്ക് ചാർജ് ചെയ്യാം, ആൾക്കാർ കൊടുക്കാൻ വില്ലിംഗ് ആണ്. എന്തോ ആവട്ടെ, അങ്ങനെ നമുക്ക് നമ്മുടെ ആയിനെ കിട്ടി, നമുക്ക് നമ്മുടെ പ്രസവ ശുശ്രൂഷയ്ക്കുള്ള ആളെ കിട്ടി. അങ്ങനെ പുള്ളിക്കാരി, അപ്പൊ ഇതൊക്കെ നമ്മൾ നേരത്തെ ഡെലിവറിക്ക് എല്ലാം അറേഞ്ച് ചെയ്തു, അഡ്വാൻസ് കൊടുത്ത് എല്ലാം റെഡിയാക്കി വെച്ചു. അങ്ങനെ നമ്മുടെ വീട്ടിലെത്തിയിട്ട് പിറ്റേ ദിവസം പുള്ളിക്കാരി വന്നു, ഡെലിവറി ആയപ്പോൾ ആളെ ഇൻഫോം ചെയ്തു. അങ്ങനെ പുള്ളിക്കാരി വന്നു. നെക്സ്റ്റ് ഡേ അല്ല, ആഫ്റ്റർ ദാറ്റ്. അതെ, അത് നെക്സ്റ്റ് ഡേ പുള്ളിക്കാരി വന്നു. ആ ഒരു ദിവസം ഗ്യാപ്പുള്ള ദിവസം ഞാൻ തന്നെയാണോ കുഞ്ഞിനെ കുളിപ്പിച്ചതും. എനിക്ക് കോൺഫിഡൻസ് ആണ്, കാരണം ചെറുപ്പം മുതലേ എനിക്ക് കുറെ കസിൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് കുട്ടികളൊക്കെ എടുത്ത് എനിക്ക് നല്ല ഇതാണ്. പിന്നെ കുഞ്ഞുങ്ങളെ എനിക്ക് ഹാൻഡിൽ ചെയ്ത് നല്ല പരിചയമുണ്ട്. ഞാൻ തന്നെയാണ് ഇപ്പോൾ അന്നിപ്പോൾ എത്രയാണ്, 4 ദിവസം പ്രായമുള്ളപ്പോഴും ഞാൻ ആഗ്നസിനെ ഞാൻ തന്നെയാണ് കുളിപ്പിച്ചത്. എനിക്കങ്ങനെ പ്രശ്നമൊന്നുമില്ല. എന്നാലും എന്താ പറയുക, മൊത്തത്തിലൊരു ടേക്ക് കെയർ ചെയ്യാൻ ഒരാൾ വേണമെന്നൊരു തോന്നല. അങ്ങനെയാണ് നമ്മളിങ്ങനെ പോയത്. ഓക്കെ, അങ്ങനെ പുള്ളിക്കാരി വന്നു. പുള്ളിക്കാരി വന്നപ്പോൾ പുള്ളിക്കാരിക്ക് നമ്മുടെ അവസ്ഥ, നമ്മുടെ കിച്ചണൊക്കെ കണ്ടപ്പോൾ പുള്ളിക്കാരിയുടെ മെയിൻ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ അമ്മേനെ നന്നായിട്ട് നോക്കുക, കുഞ്ഞിനെ നന്നായിട്ട് നോക്കുക ഇതൊക്കെയാണ്. അപ്പൊ ഫസ്റ്റ് അമ്മേനെ നന്നായിട്ട് നോക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ എന്താ പറയാ. അപ്പൊ ഈ പ്രസവരക്ഷ എന്ന് പറയുമ്പോ ഉള്ള കൺസെപ്റ്റിന്റെ ഒരു ഡിഫറൻസ് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നാട്ടില് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള പ്രസവരക്ഷ എന്ന് പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടന്റ് വേദുകുളി, പിന്നെ കൊച്ചിനെ ഉഴിഞ്ഞുള്ള കുളിപ്പിക്കല്, ഇത് രണ്ടും. പിന്നെ ഒരുപാട് മറ്റേ ആയുർവേദ മരുന്നുകൾ, നമ്മുടെ ലേഹ്യങ്ങള്, കഷായം, പിന്നെ അങ്ങനത്തെ ഒക്കെ ഫുഡുകൾ കഴിക്കല്, ഇതാണ് നമ്മുടെ അവിടുത്തെ പ്രസവരക്ഷയുടെ ഒരു രീതി എന്ന് പറയുന്നത്. പക്ഷെ ചൈനീസ് പ്രസവരക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെയിൻലി ഫുഡ് മാത്രമാണ്. ഫുഡ് അമ്മയ്ക്ക് നമ്മൾ ഹോസ്പിറ്റൽ വ്ളോഗിൽ പറഞ്ഞ പോലെ 6 നേരമായിട്ട് എന്താ പറയാ, വളരെ സമീകൃതമായ മീല് ഉണ്ടാക്കിയ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുക. തണുത്ത് കഴിഞ്ഞാൽ, അതെ, അതായത് ഞാൻ രാവിലെ എണീറ്റിട്ട് ബ്രഷ് ചെയ്ത് വരുന്ന സമയത്ത് നോക്കിയിട്ടേ പുള്ളിക്കാർ കുക്ക് ചെയ്യുള്ളൂ. അതായത് അത്രയും ചൂടിൽ ആ ഫുഡ് കഴിച്ചിരിക്കണം. ഒരു മിനിറ്റ്, അതായത് ഒരു 5 മിനിറ്റ് നമ്മൾ ലേറ്റ് ആക്കണതോ ഡിലേ ആക്കണതോ അവർക്ക് ഇഷ്ടമല്ല. കാരണം അവരുടെ ഫുഡ് അങ്ങനെയാണ് കഴിക്കുന്നത്. അതാണ് ഒരു കാര്യമുള്ളത്. അപ്പൊ ഇവിടുത്തെ ചൈനീസ് പ്രസവരക്ഷ രീതിയിൽ ശരിക്കും പറഞ്ഞാൽ കുളിക്കൽ ഇല്ല. ഇവിടുത്തെ കുളിക്കലേ ഇല്ല. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇവരുടെ ട്രഡീഷണൽ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രസവിച്ചു കഴിഞ്ഞാൽ 26 ദിവസത്തെ പീരീഡ്, അതായത് ഹോസ്പിറ്റൽ വാസം അടക്കം 28 ദിവസത്തെ ഒരു പീരീഡിന് ഇവര് ഒരു ഫുൾ മൂൺ ആവുക എന്നാണ് പറയുക. ആ ഒരു മന്ത് ഈ ഡെലിവറി കഴിഞ്ഞ പുള്ളിക്ക്
പെണ്ണുങ്ങൾ ഇരിക്കുന്നതിനെ സിറ്റിംഗ് സിറ്റിംഗ് ദ മന്ത് ആ ഒരു മാസം ഇരിക്കുക എന്നാണ് വെറുതെ ഇരിക്കുക കുളിക്കാ ഒന്നും ചെയ്യാതിരിക്കുക അതിനെ ഇവര് ഫുൾ സ്ലീവ്സ് ആയിട്ടുള്ള അതായത് ബോഡി ഒരിക്കലും തണുപ്പടിക്കരുത് എന്നുള്ളത് കൊണ്ട് ഫുൾ സ്ലീവ്സ് ആയിട്ടുള്ള ഡ്രസ് ഇടിപ്പിക്കും അതുപോലെ തന്നെ കാലില് സോക്സ് ഇടിപ്പിക്കും പിന്നെ വിന്റർ സമയമാണെങ്കിൽ ഇവര് രണ്ട് ജാക്കറ്റ് അതായത് പുൾ ഓവർ മറ്റേ ചൂട് കിട്ടുന്ന രീതിയിലുള്ള രണ്ട് ക്ലോത്ത് കഴുത്തടക്കം ഹൈനെക്ക് ആയിട്ടുള്ള രീതിയിലുള്ള ക്ലോത്തിങ് ചെയ്യിക്കും തലയിൽ ക്യാപ്പൊക്കെ വെച്ചിട്ടാണ് ഇരിക്കുക ആ ഒരു റൂമിൽ നമുക്ക് ആക്ച്വലി ഇതിനെ കുറിച്ച് ഞാൻ ഗൂഗിളിൽ കുറച്ച് പേരൊക്കെ ചെയ്ത് അല്ലെ ഞാൻ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് രീതികൾ ഇവരാണെങ്കിൽ ഇവരുടെ ഇങ്ങനത്തെ ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസിനും തയ്യാറല്ലാത്ത ആൾക്കാരാണ് അപ്പൊ നമ്മൾ ഇതൊന്നും ഫോളോ ചെയ്തില്ലെങ്കിൽ ചിലപ്പോ അവർക്ക് അത് ഇഷ്ടപ്പെടേ ഇല്ല അപ്പൊ പക്ഷെ നമ്മളൊന്നും ഫോളോ ചെയ്തില്ല കാരണം നമ്മൾ നിർബന്ധിച്ചില്ല പക്ഷെ സോക്സ് ഒക്കെ അടിച്ചു അതിപ്പം അങ്ങനെയാണ് ഇവരുടെ രീതി അതിപ്പോ എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു പിന്നെ കുളിക്കല് ശരിക്കും പറഞ്ഞ ഇല്ല വൈപ്പ് ചെയ്യൊക്കെയാണ് ഇവര് ചെയ്യുക അതിന് ശേഷം പിന്നെ ഇടയ്ക്ക് എന്തോ ജിഞ്ചർ ബാത്ത് എന്ന് പറഞ്ഞിട്ട് ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു തരം മെഡിസിനൽ വാട്ടറിലുള്ള ബാത്ത് അങ്ങനെയൊക്കെയാണ് ഇവരുടെ ട്രഡീഷണൽ രീതികൾ പക്ഷേ ഈ നോക്കാൻ വരുന്ന ആള് പ്രസവം കഴിഞ്ഞ സ്ത്രീയെ കുളിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ചടങ്ങേയില്ല അവരവരുടെ നോർമലി കുളിക്കുന്ന പോലെ കുളിക്കുക അത്രേ ഉള്ളൂ പക്ഷെ ഇപ്പൊ ഇവരെ കുളിക്കാനൊക്കെ സമ്മതിക്കും നമ്മള് അതൊന്നും കുഴപ്പമില്ല നമുക്ക് നമ്മുടേതായ രീതിയിൽ കുളിക്കാം എപ്പോഴും ഒരാളുടെ സപ്പോർട്ടോട് കൂടെ കുളിക്കാനും അവര് പറയും പക്ഷെ എനിക്ക് അതിന്റെ ആവശ്യമൊന്നും വന്നില്ല എനിക്ക് സ്വന്തമായിട്ട് കുളിക്കായിരുന്നു അത് പിന്നെ ഫുൾ സ്ലീവ്സ് ഒക്കെ ഇടേണ്ടി വന്നു കാരണം വിന്റർ ആയിരുന്നു അപ്പൊ തണുപ്പ് ഒരു രീതിയിൽ ഇതാകും ഫുൾ സ്ലീവ്സ് ഡ്രസ്സാണ് ഇട്ടിരുന്നത് തൊപ്പി വെപ്പിച്ചില്ല കാരണം നമ്മുടെ അപ്പാർട്ട്മെന്റ് കമ്പാരിറ്റീവ്ലി നല്ല ഹീറ്റ് കൺട്രോൾ ഉള്ള അപ്പാർട്ട്മെന്റ് ആണ് അതുകൊണ്ട് തൊപ്പിയൊന്നും വെക്കേണ്ടി വന്നില്ല സോക്സ് ഇടിപ്പിച്ചിരുന്നു ജാക്കറ്റ് ഒന്നും ഇടിപ്പിച്ചില്ല കാരണം നമ്മുടെ അപ്പാർട്ട്മെന്റ് വാം ആയിരുന്നു അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾക്ക് കുഴപ്പമുണ്ടായില്ല പക്ഷെ ഒരുപക്ഷെ നമ്മൾ വെളിയിലൊക്കെ സാധാ ഒരു ഇതിൽ അപ്പാർട്ട്മെന്റ്സ് അത്ര സീലിംഗ് ഉള്ളതല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിലൊക്കെയാണ് ഫോളോ ചെയ്യേണ്ടി വരിക കുഞ്ഞിനെ കുളിപ്പിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ പോലെ ഇങ്ങനെ മഞ്ഞൾ തേപ്പിച്ച് അങ്ങനത്തെ ഒരു രീതിയല്ല ശരിക്കും ഇപ്പം ഇതിപ്പോ പറയുന്നത് നാട്ടിലെ രീതികൾ ഫോളോ ചെയ്യുന്നവർക്ക് ഒരു പക്ഷെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷെ ശരിക്കും ബേബി കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേബീസിന്റെ സ്കിൻ എപ്പോഴും ഭയങ്കര സോഫ്റ്റ് ആണ് അപ്പൊ ബേബികൾക്ക് എപ്പോഴും വേണ്ടത് വളരെ തിളച്ച വെള്ളമല്ല തണുത്ത വെള്ളമല്ല ഒരു വാം വാട്ടറിലുള്ള വളരെ ജെന്റിലായിട്ട് അവരെ കഴുകി എന്നും സോപ്പ് പോലും ചെയ്യേണ്ട ആവശ്യം ശരിക്കില്ല കാരണം എനിക്ക് നാട്ടില് ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള കുളിപ്പിക്കുന്ന രീതികളോട് എനിക്ക് ബേസിക്കലി അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് അറിയാലോ നമ്മുടെ നാട്ടിലെ സാഹചര്യം കൊണ്ട് നമുക്ക് പലതും ഇങ്ങനെയാണ് നാട്ടിലെ രീതി എന്ന് പറഞ്ഞാൽ കുറെ കാര്യങ്ങൾ നമുക്ക് അങ്ങനെ സമ്മതിച്ചു കൊടുക്കണം നമുക്ക് നമ്മുടെ പുരോഗമന ആശയം എന്ന് പറഞ്ഞിട്ട് പറയാൻ പറ്റില്ല ഒന്ന് ശരിയാണോ തെറ്റാണോന്നും പറയാൻ പറ്റത്തില്ല കാരണം അവിടെയും പിള്ളേരുണ്ടാവുന്നുണ്ട് ഇവിടെയും പിള്ളേരുണ്ടാവുന്നുണ്ട് അവിടെയും പിള്ളേർ വളരുന്നുണ്ട് ഇവിടെയും പിള്ളേർ വളരുന്നുണ്ട് അതിന്റെ വ്യത്യാസമാണ് നമ്മുടെ ഡോക്ടർ ഗീതാർജുന്റെ ആ പാസ്പോർട്ട് പ്രഗ്നൻസി എന്ന് പറയുന്ന ബുക്കിനകത്ത് ഡോക്ടർ വളരെ കറക്റ്റായിട്ട് കുട്ടികളെ വളരെ ജെന്റിൽ മസാജ് വളരെ ഒരു വാം വാട്ടറിൽ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട അതിനകത്ത് പറഞ്ഞേക്കുന്നത് കുളിപ്പിച്ചതിന് ശേഷമാണ് എണ്ണ ഇടുന്നത് കുളിപ്പിച്ചതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞ ഒരു ഇവര് കുളിപ്പിച്ചതിന് ശേഷം കുഞ്ഞിനെ കൊണ്ടുവന്ന് ഡ്രൈ ചെയ്തിട്ട് ആണ് ബേബി ഓയിൽ വെച്ചിട്ട് ബേബിനൊന്നും ഇല്ലാത്ത ഓയിൽ പൗഡർ ഒന്നും ഇടൂല അങ്ങനെ പൗഡർ പിന്നെ എനിക്ക് നമ്മുടെ നാട് വിട്ട് വെളിയിൽ എവിടെയും ബേബി പൗഡർ അങ്ങനെ യൂസ് ചെയ്യില്ല ഇവിടെ ഒന്നും നമുക്ക് ബേബി പ്രൊഡക്ട്സിന്റെ ഷോപ്പിൽ പോയാൽ പൗഡർ വാങ്ങാൻ പോലും കിട്ടില്ല പിന്നെ ഇവിടെ നമ്മൾ കുട്ടികൾക്ക് എപ്പോഴും നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഹിമാലയുടെ ആണെങ്കിലും ജോൺസൺസിന്റെ ആണെങ്കിലും കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ഒരു സ്മെല്ലുണ്ട് പക്ഷെ ഇവിടെ അങ്ങനെയില്ല ശരിക്കും കുട്ടികൾക്ക് സ്മെല് ഫ്രാഗ്രൻസ് വേണ്ട എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് നമുക്ക് സ്മെല്ലുള്ള ബേബി പ്രൊഡക്ട്സ് ഉണ്ടാവില്ല എല്ലാം ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള നമ്മൾ ആ ഡോക്ടർ ഗീതാർജുന്റെ ബുക്കിനകത്ത് എഴുതിയേക്കുന്ന എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് പുള്ളിക്കാരി ആ ഓരോന്നും ചെയ്തത് അപ്പൊ നമുക്ക് കണ്ടപ്പോ മനസ്സിലായ പുള്ളിക്കാരി വളരെ പ്രൊഫഷണലി ഇത്രയൊക്കെയാണ് ജനറലി ഒരു കാര്യം പിന്നെ ബേസിക്കലി ഉള്ളത് ഡയറ്റ് ഡയറ്റ് ഫുഡ് ആണ് ഓക്കെ ഡയറ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പുള്ളിക്കാരി നമ്മുടെ കിച്ചനകത്ത് വന്നപ്പോഴാണ് നമ്മുടെ ഒരു അവസ്ഥ പുള്ളിക്കാരിക്ക് മനസ്സിലായത് അതായത് നമ്മൾ ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി സാമ്പാർ പൊടി രസപൊടി മസാല ആക്ച്വലി നമ്മൾ ഈ ഒരു ഏജൻസി വഴി ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ നമ്മുടെ ഡെലിവറിയുടെ മന്ത്തില് ആക്ച്വലി നമുക്ക് അവരുടെ അടുത്തു നിന്ന് ഒരു പഴ്സൽ വന്നിട്ടുണ്ടായിരുന്നു വിത്ത് കുറച്ച് മെഡിസിൻസ് അതായത് നമ്മുടെ ഇപ്പം നമ്മുടെ ബെറ്റാഡിനൊക്കെ പോലത്തെ സാധനങ്ങള് അതുപോലെ തന്നെ ബേബിയുടെ പൊക്കിൾ കൊടി ക്ലീൻ ചെയ്യാനുള്ള ബഡ്സ് അതിനുള്ള ഒരു മെഡിസിൻ അങ്ങനെ അത് പ്ലസ് ഒരു ബുക്ക്ലെറ്റ്
പിന്നെ ഈ ഒരു മെനു ഒക്കെ ഉള്ള ഒരു പാക്കേജ് വന്നിരുന്നു. അപ്പൊ ഈ ബുക്ക്ലെറ്റ് എന്ന് പറയുന്നത് പുള്ളിക്കാരിക്ക് വന്നു കഴിഞ്ഞാല് ഓരോ ദിവസം അതിനകത്ത് ഫില്ല് ചെയ്യാനുള്ളതാണ്. ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തോ എന്ന് പറയുന്ന ചെക്ക് ലിസ്റ്റ് ആണ്. ഡെയിലി എന്തൊക്കെ അമ്മയുടെ ടെമ്പറേച്ചർ എടുത്തോ, ഇന്ന ഇന്ന ഫുഡുകൾ ഉണ്ടാക്കി കൊടുത്തോ, അങ്ങനെ ഒരുപാട് അവർക്ക് ചെയ്യേണ്ട ഒരു റുട്ടീന്റെ ചെക്ക് ലിസ്റ്റ് ആണ്. ഡെയിലി ഓരോ ദിവസം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഏജൻസിയിൽ നിന്ന് വളരെ കറക്റ്റ് ആയിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. എല്ലാം ചെയ്തിരിക്കണം. ഓരോ ദിവസത്തെയും ഫുഡ് എന്താണെന്നുള്ളത് മെനു സഹിതം ആ ബുക്കിനകത്തുണ്ട്. അത് അതേപോലെ തന്നെയാണ് ഫുഡ് പ്രിപ്പയർ ചെയ്ത് ഫോളോ ചെയ്യേണ്ടത്. അതായത് ഓരോ സെറ്റ് തോന്നി ഫുഡൊന്നും ഉണ്ടാക്കി തരാൻ പറ്റത്തില്ല, അവർ ആ ഒരു രീതിയിലാണ് ഫോളോ ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പൊ നമ്മൾ അവരോട് അതിന്റെ ഒരു ഇംഗ്ലീഷോ എന്തെങ്കിലും ഒക്കെ അയച്ചു തരാൻ പറഞ്ഞത്, കാരണം നമുക്ക് കിച്ചണിലേക്ക് കുറച്ച് സാധനങ്ങളെങ്കിലും മേടിച്ചു വെക്കണല്ലോ, നമ്മുടെ ഐറ്റംസ് അല്ലല്ലോ. അങ്ങനെ പക്ഷെ നമ്മള് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ട്രാൻസ്ലേറ്റ് ചെയ്ത് പക്ഷെ കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായില്ല. പക്ഷെ പുള്ളിക്കാരി ഫസ്റ്റ് ഡേ വന്നപ്പോ തന്നെ നമ്മുടെ കിച്ചണില് ഞാൻ പറഞ്ഞല്ലോ, ഈ പറയുന്ന സാധനങ്ങളൊന്നും നമ്മൾ അവർക്ക് ആവശ്യമില്ല. അവർക്ക് വേണ്ടത് മെയിൻ ആയിട്ട് ഈ പറയുന്ന എന്താണ്, ആകെ കൂടി സോൾട്ട് വേണം, പിന്നെ ഓയിൽ വേണം, അതെന്തോ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓയില്, പിന്നെ കുറച്ച് സീസൺ ചെയ്യാനായിട്ട് കുറച്ച് ഓയിസ്റ്റർ സോസ്, വിനെഗർ, സോയ് സോസ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ വേണം. അപ്പൊ ഇതൊന്നും നമുക്കില്ല. പിന്നെ നമുക്ക് ഇന്ത്യയിൽ കിട്ടാത്ത എന്തൊക്കെയോ കുറെ സാധനങ്ങൾ വേണം. അപ്പൊ പുള്ളിക്കാരി ഫസ്റ്റ് ഡേ ഞാനും പുള്ളിക്കാരിയും കൂടി മാർക്കറ്റിലോട്ട് അങ്ങ് പോയി. കാരണം ഞാൻ തന്നെ പോയി കഴിഞ്ഞാൽ എന്തായാലും ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല. കാര്യം പുള്ളിക്കാരി എനിക്കൊരു ചൈനീസ് പേപ്പറിലൊക്കെ ആദ്യം എഴുതി തന്നു. ഞാൻ പറഞ്ഞു നമുക്ക് ഒരുമിച്ച് പോവാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മള് ഈ സ്കൂട്ടറിന് ഞാനും പുള്ളിക്കാരിയും കൂടെ ഇവിടെ ഒരു മാർക്കറ്റിൽ പോയിട്ട് പുള്ളിക്കാരി തന്നെ വേണ്ട എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു. അതായത് ഈ പറയുന്ന 26 ദിവസവും കോമൺ ആയിട്ട് ഉപയോഗിക്കേണ്ട സാധനങ്ങളൊക്കെ, കേടാവാത്ത സാധനങ്ങൾ കുറെ മേടിച്ചു. പിന്നെ 2 ദിവസത്തേക്കുള്ള വെജിറ്റബിളും മീറ്റും വാങ്ങിച്ചു. ആക്ച്വലി പുള്ളിക്കാരിക്ക് എല്ലാ ദിവസവും ഫ്രഷായിട്ട് വെജിറ്റബിളും മീറ്റും വാങ്ങിക്കണമെന്നായിരുന്നു ആഗ്രഹം. പിന്നെ ഞാൻ പറഞ്ഞു 2 ദിവസത്തേക്കുള്ള നമുക്ക് മേടിച്ച് ഫ്രിഡ്ജിൽ വെക്കാം, എന്നിട്ട് രണ്ടു ദിവസം കൂടുമ്പോൾ മേടിക്കാന്ന് പറഞ്ഞു. പുള്ളിക്കാർ പറഞ്ഞു ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് 2 ദിവസത്തേക്കുള്ള മീറ്റും വെജിറ്റബിളും പിന്നെ 3 ദിവസത്തേക്ക് കോമൺ ആയിട്ട് വേണ്ട സാധനങ്ങളും ഞങ്ങൾ ഒരുമിച്ച് മാർക്കറ്റിൽ പോയി വാങ്ങി. ശരിക്കും പുള്ളിക്കാരി എന്താ പറയുക, നമ്മളെ ട്രാൻസ്ലേഷനും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ മൊത്തം ഈ പറയുന്ന ട്രാൻസ്ലേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ്. പക്ഷേ പുള്ളിക്കാരി മൗറീഷ്യസിൽ കുറച്ച് നാള് ഹസ്ബൻഡിൻ്റെ കൂടെ പോയ അറിയാണ്ട് പുള്ളിക്കാരിക്ക് ഒരു 19 ഇംഗ്ലീഷ് വാക്കൊക്കെ അറിയാം. അതായത് ബേബി, ബേബി മദർ, ബേബി ഫാദർ, പിന്നെന്താണ്, നോ ഈറ്റ് ഫുഡ്, ബ്രേക്ക്ഫാസ്റ്റ് റെഡി, അങ്ങനെ മതി, നമുക്കത് മതി. ഇവിടെ വന്നിട്ട് മോദിയും പ്രസിഡന്റും തമ്മിലുള്ള അന്താരാഷ്ട്ര പ്രശ്നങ്ങളൊന്നും നമ്മൾ സംസാരിക്കാൻ പോകുന്നില്ലല്ലോ. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ കുറച്ച് ഇംഗ്ലീഷ് വാക്കുകൾ അറിയാവുന്നതുകൊണ്ട് നമുക്ക് വളരെ ഇതായിരുന്നു. പിന്നെ നമ്മൾ ഒന്നര ദിവസം കഴിഞ്ഞപ്പോൾ എന്താ പറയുക, ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ആയി പുള്ളിക്കാരിയായിട്ട്. അങ്ങനെ പിന്നെ നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ പുള്ളിക്കാരിയുടെ ഫാമിലി അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അങ്ങനെ എന്താ പറയാ, വളരെ ഒരു നല്ല ഒരു ലേഡീനെ ആയിരുന്നു നമുക്ക് കിട്ടിയത്. പിന്നെ പുള്ളിക്കാരി നമുക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. കുഞ്ഞിനെ എന്താ പറയാ, ഫീഡ് ചെയ്യുമ്പോ മൂക്കടയാതെ കിടത്തേണ്ട രീതി, അതുപോലെ തന്നെ മലർത്തി കിടത്തരുത്. കാരണം മലർത്തി കിടത്തുമ്പോ കുഞ്ഞ് ഇങ്ങനെ ഛർദിക്കുകയാണെങ്കിൽ അത് മൂക്കിൽ പോകും, അതുകൊണ്ട് എപ്പോഴും ചരിച്ചേ കിടത്താവുള്ളൂ. പിന്നെ ഒരുപാട് തണുപ്പായിട്ടും ഒരുപാട് ചൂടായിട്ടും വെക്കരുത്, കാരണം പലപ്പോഴും കുട്ടികളെ മൊത്തത്തിൽ ചിലപ്പോൾ മൂടി വയ്ക്കും. അപ്പൊ പറഞ്ഞു അതായത് വിന്റർ ആയതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും അവനെ ബ്ലാങ്കറ്റിൽ ഇങ്ങനെ പതിപ്പിച്ചാണ് കിടത്തിയിരുന്നത്. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു ഓവറായിട്ട് ചൂടാവുന്നത് നല്ലതല്ല, എന്നിട്ട് പഠിപ്പിച്ചു തന്നു. അതായത് കഴുത്തിന്റെ പുറകിലാണ് എപ്പോഴും ടെമ്പറേച്ചർ കൈവച്ച് നോക്കുക. അവിടെ വാം ആണെങ്കിൽ കുട്ടി വാം ഇനഫ് ആണ്, നമ്മൾ കൂടുതൽ കവറിങ് കൊടുത്ത് ഹോട്ടാക്കേണ്ട കാര്യമില്ല. അതൊരു പുതിയ അറിവായിരുന്നു. അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മൾ അതൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, നമ്മള് ഡെലിവറിക്ക് ശേഷം എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു എന്നുള്ളത്. പക്ഷേ ഡെലിവറിക്ക് പ്രിപ്പയർ ചെയ്യുന്ന പലർക്കും അത് ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ വളരെ ഡീറ്റെയിൽഡ് പറയുന്നില്ല. അങ്ങനെ കുറെ കാര്യങ്ങൾ പുള്ളിക്കാരി നമുക്ക് പറഞ്ഞു തന്നു. അങ്ങനെ എന്താ പറയുക, അങ്ങനെ പിന്നെ പുള്ളിക്കാരി കുഞ്ഞിനെ ഒരു ഏകദേശം ഒരു 3 മണിയൊക്കെ ആകുമ്പോഴാണ്, കാരണം വിന്റർ സമയമായതുകൊണ്ട് ആ സമയത്തൊക്കെയാണ് സൂര്യൻ ഏകദേശം അങ്ങനെ ഒന്ന് എത്തി നോക്കി ഉണ്ടോ ഇല്ല ഉണ്ടെങ്കിൽ വരിക. അപ്പോൾ ആ സമയത്തൊക്കെയാണ് കുളിപ്പിച്ചത്. പിന്നെ ഈ പറയുന്ന പോലെ ഫുഡിനെ ഈ 28 ദിവസം കിട്ടിയ ഫുഡിന്റെ ഒരു ഓവർവ്യൂ നമ്മൾ ഒരു അടുത്തൊരു എപ്പിസോഡിൽ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം. കാരണം എന്താ പറയുക, കുറേ ഫുഡ് ഐറ്റംസ് നമുക്ക് നാട്ടിൽ നമുക്ക് അത്രയും വെജിറ്റബിൾസ് ഒന്നും നമ്മൾ ഇല്ല. നമുക്ക് ആക്ച്വലി അത്രയ്ക്കുണ്ട്, അത്രയ്ക്ക് നമുക്ക് ഫുഡ് നല്ല രീതിയിൽ ഫുഡ് പുള്ളിക്കാരി ഉണ്ടാക്കി തന്നു. അങ്ങനെ എന്താ പറയാ, അങ്ങനെ നമുക്ക് ഒരു ആയിരം കിട്ടി. നമ്മുടെ പ്രസവ ശുശ്രൂഷ നമ്മള് സ്റ്റാർട്ട് ചെയ്തു. നമ്മള് ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ വളരെ ഹാപ്പി ആയി. നമുക്ക് നല്ലൊരു ആളെയാണ് കിട്ടിയത്. കാരണം ക്യാരക്ടർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ആലോചിക്കുന്നത് നമ്മൾ വേറൊരു രാജ്യത്താണ്, നമ്മളെ സഹായിക്കാൻ ആരും ഇല്ല, പിന്നെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭാഷയില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ വരുന്ന ആളുടെ ക്യാരക്ടർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മളിപ്പോ തൊട്ടനും പിടിച്ചാനൊക്കെ ദേഷ്യപ്പെടുന്ന ആളാണെങ്കിൽ നമുക്ക് ആ ഒരു ഫ്രിക്ഷൻ വരും. നമുക്ക് പിന്നെ അതങ്ങ് മുന്നോട്ട് പോകുന്നതോറും ഒരു ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടായില്ല എന്നുള്ള വലിയൊരു എന്താ പറയാ, നല്ലൊരു അനുഗ്രഹമായിരുന്നു. പുള്ളിക്കാരി പോയതിനു ശേഷം നമുക്ക് കോൺടാക്ട് ഉണ്ട്. പുള്ളിക്കാരി പോയതിനു ശേഷം നമുക്ക് എന്താ പറയാ, പുള്ളിക്കാരി അയച്ചു തന്നു.
അങ്ങനെ കുറെ കാര്യങ്ങള് എന്താ പറയാ, വളരെ ഒരു അറ്റാച്ച്മെന്റ് ആയിരുന്നു. ഒരു 26 ദിവസം വിചാരിക്കും പോയപ്പോ ഭയങ്കര സങ്കടമായി അല്ലേ, നമുക്ക് ഭയങ്കര സങ്കടമായി. അങ്ങനെ എന്താ പറയാ, അങ്ങനെ 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 അത് ശരി. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ എന്താ പറയാ പോസ്റ്റ്മോർട്ടം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോ നമുക്ക് ഇനി അടുത്ത വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് ഇതിന്റെയൊക്കെ വിശേഷങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് അത്രേ ഉള്ളൂ, നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ ബൈ.